അസ്സലാമു അലൈക്കും. ടേസ്റ്റി ബാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈറ്റ് സോസ് ചിക്കൻ പാസ്തയുടെ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ല, അപ്പോൾ എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കന് ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇവിടെ കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഞാനിവിടെ അര ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തിട്ട് ഇവിടെ ഒരു 15 മിനിറ്റ് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി മക്രോണി വേവിക്കാനായിട്ടുള്ള നമുക്ക് വെള്ളം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അത് ഞാനിവിടെ അത്യാവശ്യം വട്ടമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം എടുത്തോളൂ, കാരണം നമുക്കിത് വേവിച്ച് എടുക്കേണ്ടതാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഇത് നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് മക്രോണി വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഒലീവ് ഓയിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ വെള്ളത്തിന് അതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ഞാനിവിടെ 2.5 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. ആദ്യം ഒന്ന് തിളച്ചതിൻ്റെ ശേഷം പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് അപ്പോഴത്തേക്കും ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു കടായി എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാവും ഏറ്റവും ബെറ്റർ. ഇനി അതിലേക്ക് നമുക്ക് ചിക്കനെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്നൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമുക്ക് ഒരുവിധം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മക്രോണി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ആയി കിട്ടണം. ഇതിൽ ഓവറായിട്ട് വെന്ത് പോകരുത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ പശ പോലെ ആവും, പിന്നെ നമുക്ക് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കത് വെള്ളം ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കണം. നമുക്കിതിവിടെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഒട്ടി പിടിക്കില്ല. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അതേ കടായി തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാവുന്നതാണ്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണ് നിറയെ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ എന്ന മെഷർമെൻറ്റിലാണ് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത്. 3 ടേബിൾ സ്പൂണ് ബട്ടർ ആണെങ്കിൽ 3 ടേബിൾ സ്പൂണ് മൈദ, അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇത് മൈദ ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്യണം. ചെറുതായി ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഇതുപോലെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിങ്ങനെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞൊക്കെ ഒന്ന് കട്ട പിടിക്കും, പക്ഷെ കുഴപ്പമില്ല. നമ്മളിങ്ങനെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിതിങ്ങനെ ലൂസാക്കി കൊണ്ടുവരാൻ പറ്റും. കുറേശ്ശെ പാലൊഴിച്ചിട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. ഒന്നാകെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിച്ചത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ വേണം പാലൊഴിച്ചിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ ആക്കിയെടുക്കാം. നല്ലൊരു ക്രീമി പരുവമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വൈറ്റ് സോസിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മക്രോണി ചേർത്ത് കൊടുക്കാം. മക്രോണി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഈ വൈറ്റ് സോസ് മക്രോണിയിൽ ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള ചിക്കന് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം
ഇനി ഈ വൈ സോസ് പാസ്തയ്ക്ക് നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്ന സംഭവമാണ് ഒറിഗാനോ. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഒരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. ഇനി ഒരു അര ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സാക്കിയതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കണം. കാരണം ഇത് ഇരിക്കും തോറും പെട്ടെന്ന് സെറ്റായി വരും. അപ്പോൾ നമ്മുടെ ആ ക്രീമി ആയിട്ടുള്ളത് പെട്ടെന്ന് പറ്റിപ്പോകുന്നതാണ്. അതുകൊണ്ടാണ് കുറച്ച് ടൈം പിടിച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയിട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ടൈമിൽ കുറച്ച് പാലുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സാക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ലെവലായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റും സപ്പോർട്ടുമാണ് എൻ്റെ ഇനിയും വീഡിയോ ഇടാനുള്ള എൻ്റെ പ്രചോദനം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.